നമസ്കാരം ഏവർക്കും പി എസ് സി ചലഞ്ചറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനെ ബേസ് ബേസിനുള്ള കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകളിലെ പാർട്ട് ഫൈവ് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് പാർട്ട് ഫൈവ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളവുമായിട്ട് റിലേറ്റ് ചെയ്ത മുപ്പതോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരുപാട് പേര് ഒരു റിക്വസ്റ്റ് പറഞ്ഞിരുന്നു അതുപ്രകാരം ഫേഴ്സ് ക്ലാസ്സുകളുടെ പി ഡി എഫ് ക്ലാസ്സിന് ശേഷം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ടെലഗ്രാം ചാനൽ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒപ്പം തന്നെ ശ്രദ്ധിക്കുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്കുള്ള ടെലഗ്രാം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് എന്നിവയുടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അത് ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ആദ്യമായി ഈ വാഹന നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ആദ്യമായി ഈ ഇലക്ട്രിക് വാഹനം എന്നുള്ളതാണ് ഈ വാഹന നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ആദ്യമായി ഈ വാഹന നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചതാണ് കേരളമാണ് അതേപോലെ ഇന്റർനെറ്റ് ഒരു മൗലിക അവകാശമാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം ഇപ്പം ഈ രണ്ട് റെക്കോർഡുകളും പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതാണ് ഇന്ത്യയിൽ ആദ്യമായി ഈ വാഹന നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം അതേപോലെ ഇന്റർനെറ്റ് മൗലിക അവകാശമാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അതും കേരളമാണ് നെക്സ്റ്റ് കേരളത്തിൽ നടപ്പാക്കുന്ന അതിവേഗ ഇന്റർനെറ്റ് പദ്ധതി കേരള സർക്കാർ നടപ്പാക്കുന്ന അതിവേഗ ഇന്റർനെറ്റ് പദ്ധതിയാണ് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് കുറഞ്ഞ റേറ്റിലും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കേൺ കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക് കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക് അപ്പോൾ മൂന്ന് പോയിന്റുകളാണ് ഇന്ത്യയിൽ ആദ്യമായി ഈ വാഹന നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം ഇന്റർനെറ്റ് ഒരു മൗലിക അവകാശമാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം കേരളത്തിൽ നടപ്പാക്കുന്ന അതിവേഗ ഇന്റർനെറ്റ് പദ്ധതി കെ ഫോൺ നെക്സ്റ്റ് കേരള പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് പോൾ ആപ്പ് കേരള പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പിന്റെ പേരാണ് പോൾ ആപ്പ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലും അതേപോലെ പത്രങ്ങളിലൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എക്സാമിന് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് ദൻ്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് ആരോഗ്യ സേതു ആരോഗ്യ സേതു ആപ്പ് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് അതേപോലെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു നിശ്ചയ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത ഗിന്നസ് റെക്കോർഡൊക്കെ ഈ ആപ്പിൽ ലഭിക്കുകയും അപ്പോൾ കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് ഏതാണ് ആരോഗ്യ സേതു ദൻ കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പാണ് ജി ഒ കെ ഡയറക്ട് ജി ഒ കെ ഡയറക്ട് അല്ലെങ്കിൽ ജി ഒ കെ കേരള എന്ന പേരിൽ ശ്രദ്ധിച്ചോണം കേരള സർക്കാരിൻ്റെ എന്ത് പരസ്യങ്ങൾ പത്രത്തിൽ വന്നാലും ആ പരസ്യങ്ങളുടെ താഴെ നോക്കണം ബ്രേക്ക് ദ ചെയിൻ ജി ഒ കെ ഡയറക്റ്റ് ഇങ്ങനെ കുറേ സിമ്പിൾസ് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പിൻ്റെ പേരാണെന്ത് ജി ഒ കെ ഡയറക്റ്റ് അപ്പോൾ മൂന്ന് മൊബൈൽ ആപ്പുകളെ കുറിച്ചാണ് പഠിച്ചത് കേരള പോലീസിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് പോൾ ആപ്പ് കേരള പോലീസിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് പോൾ ആപ്പ് കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് ആരോഗ്യ സേതു കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് ആരോഗ്യ സേതു അതേപോലെ കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് ജി ഓകെ ഡയറക്റ്റ് ദെൻ സംസ്ഥാനത്തെ ആദ്യ മറൈൻ ആംബുലൻസ് പ്രതീക്ഷ കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് കൊച്ചിൻ ഷിപ്പാർഡിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇനാഗ്രേറ്റ് ചെയ്ത് സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ആംബുലൻസിന്റെ പേരാണ് പ്രതീക്ഷ അതേപോലെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പഴങ്ങളും പച്ചക്കറികളും ഓൺലൈനായി വീട്ടിലെത്തിക്കാൻ വേണ്ടി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജീവനി സഞ്ജീവനി ഉപഭോക്താക്കൾക്ക് പഴങ്ങളും പച്ചക്കറികളും ഓൺലൈനായി വീട്ടിലെത്തിക്കാൻ വേണ്ടി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജീവനി സഞ്ജീവനി ഇതിൽ കോവിഡ് നയൻറ്റീൻ സമയത്ത് നിലവിൽ വന്ന മറ്റൊരു പദ്ധതിയാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന കെ എസ് എഫ് യുടെ പദ്ധതിയുടെ പേരാണ് വിദ്യാശ്രീ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന കെ എസ് എഫ് യുടെ പദ്ധതി എന്താണ് വിദ്യാശ്രീ പ്രസവിക്ക സംസ്ഥാനത്തെ ആദ്യ മറൈൻ ആംബുലൻസ് ഏതാണ് പ്രതീക്ഷ പഴങ്ങളും പച്ചക്കറികളും ഓൺലൈനായി വീട്ടിലെത്തിക്കാൻ വേണ്ടി കൃഷിവകുപ്പ് ആരംഭിച്ച പദ്ധതി ജീവനി സഞ്ജീവനി വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന കെ എസ് എഫ്ഇയുടെ പദ്ധതി വിദ്യാശ്രീ മിൽമയുടെ ഓൺലൈൻ മിൽക്ക് ഡെലിവറി ആപ്ലിക്കേഷൻ നീഡ്സ് മിൽമയുടെ ഓൺലൈൻ മിൽക്ക് ഡെലിവറി ആപ്ലിക്കേഷന്റെ പേരാണ് എ എം നീഡ്സ് ദ കേരള നിയമസഭയുടെ ടി വി ചാനലിൻ്റെ പേര് സഭ ടി വി ശ്രദ്ധിച്ചോണം ഇമ്പോർട്ടൻ്റ് ആണ് കേരള നിയമസഭയുടെ ടി വി പേരാണ് പേരാണെന്ത് സഭാ ടി വി കേരള നിയമസഭയുടെ ടി വി ചാനൽ സഭ ടി വി അതേപോലെ കേരള നിയമസഭയുടെ മൊബൈൽ ആപ്പാണ് സഭ ഇ ബെൽസ് കോവിഡ് നയൻറ്റീൻ സമയത്ത് കേരള നിയമസഭ പുറത്തിറക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേരാണ് സഭ ഇ ബെൽസ് അപ്പോൾ മൂന്ന് ആപ്പുകളാണ് മിൽമയുടെ ഓൺലൈൻ മിൽക്ക് ഡെലിവറി ആപ്ലിക്കേഷൻ ഏതാണ് എ എം നീഡ്സ് മിൽമയുടെ ഓൺലൈൻ മിൽക്ക് ഡെലിവറി ആപ്ലിക്കേഷൻ്റെ പേരാണ് എ എം നീഡ്സ് അതേപോലെ കേരള നിയമസഭയുടെ ടി വി ചാനൽ സഭ ടി വി കേരള നിയമസഭയുടെ ടി വി ചാനലിന്റെ പേരാണ് സഭ ടി വി കേരള നിയമസഭയുടെ മൊബൈൽ ആപ്പ് സഭ ഈബൽസ് കേരള നിയമസഭയുടെ മൊബൈൽ ആപ്പിന്റെ പേരാണ് സഭ ഈബൽസ് അതുപോലെ വ്യാജ ഫോൺ വിളിയിലൂടെ ഓൺലൈൻ തട്ടിപ്പ് തടയാൻ കേരള പോലീസ് സൈബർ വിഭാഗം പുറത്തിറക്കിയ ആപ്പ് ബി സേഫ് നമുക്കറിയാം ഇതുമായിട്ട് റിലേറ്റ് ഓൺലൈനിൽ ഒരുപാട് തട്ടുകൾ നടക്കുന്നുണ്ട് ഇതിനെതിരെ ഒരുപാട് അലേർട്ട് പ്രോഗ്രാമുകളൊക്കെ പല സെക്ഷനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ കേരള പോലീസിന്റെ ഒരു സംരംഭമാണ് വ്യാജ ഫോൺ വിളിയിലൂടെ ഓൺലൈൻ തട്ടിപ്പ് തടയാൻ കേരള പോലീസ് സൈബർ വിഭാഗം പുറത്തിറക്കിയ ആപ്പ് ഏതാണ് ബി സേഫ് വ്യാജ ഫോൺ വിളിയിലൂടെ ഓൺലൈൻ തട്ടിപ്പ് തടയാൻ കേരള പോലീസ് സൈബർ വിഭാഗം പുറത്തിറക്കിയ ആപ്പിന്റെ പേരാണ് ബി സേഫ് ദ ഭിന്നശേഷിക്കാർക്കായുള്ള കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല നിലയിൽ വരുന്നത് തിരുവനന്തപുരത്താണ് ശ്രദ്ധിച്ചോണം ഭിന്നശേഷിക്കാർക്കായുള്ള കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല നിലയിൽ വരുന്നത് തിരുവനന്തപുരത്താണ് അത് പ്രഖ്യാപിച്ചു ഉടൻ വരും എന്ന് പ്രതീക്ഷിക്കാം നമ്മൾ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് നിലയിൽ വന്നതിനെക്കുറിച്ചും അതേപോലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് നിലയിൽ വന്നതിനെ പഠിച്ചിരുന്നു അപ്പോൾ ഭിന്നശേഷിക്കാർക്കായുള്ള കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല എവിടെ നിലയിൽ വരുന്നു തിരുവനന്തപുരത്ത് ദെൻ കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ് കുടുംബശ്രീയുടെ എല്ലാ പദ്ധതികളും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ആ ഒരു കാറ്റഗറിയിൽ എക്സ്പെയിൻ ചെയ്യേണ്ട ഒരു പോസ്റ്റാണ് കുടുംബശ്രീ അംഗങ്ങളായ വനിതകൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിനായി കുടുംബശ്രീ സാക്ഷരതാ മിഷനുകൾ സംയുക്തമായി ആരംഭിച്ച പദ്ധതി സമ കുടുംബശ്രീ അംഗങ്ങളായ വനിതകൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിനായി കുടുംബശ്രീ സാക്ഷരതാ മിഷനുകൾ സംയുക്തമായി ആരംഭിച്ച പദ്ധതി എന്താണ് സമ അപ്പോൾ മൂന്നെണ്ണം ശ്രദ്ധിക്കുക വ്യാജ ഫോൺ വിളിയിലൂടെ ഓൺലൈൻ തട്ടിപ്പ് തടയാൻ കേരള പോലീസ് സൈബർ പുറത്തിറക്കിയ ആപ്പ് ബി സേഫ് വ്യാജ ഫോൺ വിളിയിലൂടെ ഓൺലൈൻ തട്ടിപ്പ് തടയാൻ കേരള പോലീസ് സൈബർ ഭാവപുറത്തര ക്യാപ്പാണ് ബി സേഫ് ഭിന്നശേഷിക്കാർക്കുള്ള കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല നിലയിൽ വരുന്നത് തിരുവനന്തപുരം ഭിന്നശേഷിക്കാർക്കായുള്ള കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല നിലയിൽ വരുന്നത് തിരുവനന്തപുരം കുടുംബശ്രീ അംഗങ്ങളായ വനിതകൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിനായി കുടുംബശ്രീ സാക്ഷരതാ മിഷനുകൾ സംയുക്തമായി ആരംഭിച്ച പദ്ധതി സമ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിൽ നടപ്പാക്കുന്ന അതിവേഗ റെയിൽ പദ്ധതി സിൽവർ ലൈൻ പദ്ധതി ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട് അതിൻ്റെ കുറച്ച് അലൈൻമെന്റ് മാറ്റണം എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ആണ് എക്സാമിൽ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടപ്പാക്കുന്ന അതിവേഗ റെയിൽ പദ്ധതി ഏതാണ് സിൽവർ ലൈൻ പദ്ധതി ദെൻ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഏത് രാജ്യത്തെ സർവകലാശാലയാണ് കെ കെ ശൈല ടീച്ചർക്ക് വിസിറ്റിംഗ് പ്രൊഫസർ പദവി നൽകിയത് മോൾഡോവ എന്ന യൂറോപ്യൻ രാജ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റിയുടെ പേര് മോൾഡോവ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്നാണ് അപ്പോൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഏത് രാജ്യത്തെ സർവകലാശാലയാണ് കെ കെ ശൈലജ ടീച്ചർക്ക് വിസിറ്റിംഗ് പ്രൊഫസർ പദവി നൽകിയത് ഏത് രാജ്യമാണ് മോൾഡോവ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഏത് രാജ്യത്തെ സർവകലാശാലയാണ് കെ കെ ശൈലജ ടീച്ചർക്ക് വിസിറ്റിംഗ് പ്രൊഫസർ പദവി നൽകിയത് മോൾഡോവ ദെൻ കേരള ഓട്ടോമൊബൈൽസ് പുറത്തിറക്കിയ ഇലക്ട്രിക് ഓട്ടോയുടെ പേര് നീംജി ശ്രദ്ധിക്കുക കേരള ഓട്ടോമൊബൈൽസ് പുറത്തിറക്കിയ ഇലക്ട്രിക് ഓട്ടോ ഏതാണ് ആണ് കേരള ഓട്ടോമൊബൈൽസ് പുറത്തിറക്കിയ ഇലക്ട്രിക് ഓട്ടോ ഇപ്പോൾ മൂന്ന് പോയിന്റുകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നടപ്പാക്കുന്ന അതിവേഗ റെയിൽ പദ്ധതി ഏതാണ് സിൽവർ ലൈൻ പദ്ധതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നടപ്പാക്കുന്ന അതിവേഗ റെയിൽ പദ്ധതിയാണ് സിൽവർ ലൈൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഏത് രാജ്യത്തെ സർവകലാശാലയാണ് കെ കെ ശൈല ടീച്ചർക്ക് വിസിറ്റിംഗ് പ്രൊഫസർ പദവി നൽകിയത് മോൾഡോവ കേരള ഓട്ടോമൊബൈൽസ് പുറത്തിറക്കിയ ഇലക്ട്രിക് ഓട്ടോ നീംചി കേരള ഓട്ടോമൊബൈൽസ് പുറത്തിറക്കിയ ഇലക്ട്രിക് ഓട്ടോയുടെ പേരാണ് നീംചി ദെൻ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ് ബ്രാൻഡഡ് ലാപ്ടോപ്പ് എന്ന പേരിൽ വിപണിയിലെത്തിയ ലാപ്ടോപ്പ് ആണ് കൊക്കോണിക്സ് കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡഡ് ലാപ്ടോപ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ് കൊക്കോണിക്സിനെയാണ് കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡഡ് ലാപ്ടോപ്പ് എന്നറിയപ്പെടുന്നത് കെൽട്രോൺ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും അതേപോലെ കെൽട്രോണും ചേർന്നിട്ട് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും കെൽട്രോണും കേരള ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും ചേർന്ന് പുറത്തിറക്കിയ കേരളത്തിൻ്റെ സ്വന്തം ലാപ്ടോപ്പാണ് കൊക്കോണിക്സ് നെക്സ്റ്റ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ മന്ത്രിയെ നേരിട്ടറിയിക്കുന്നതിനായി ആരംഭിച്ച ഓൺലൈൻ പോർട്ടലിന്റെ പേര് റവന്യൂ മിത്രം സർക്കാർ തലത്തിൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ഏതൊരു പരാതികളും നമുക്ക് മന്ത്രിയെ നേരിട്ട് അറിയിക്കുന്നതിന് വേണ്ടി ഒരു ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിൽ അതിന്റെ പേരാണ് റവന്യൂ മിത്രം ദെൻ ഫുട്ബോൾ താരമായിരുന്ന വി പി സത്യന്റെ പേരിൽ സ്മാരകം സ്ഥാപിതമായത് തലശ്ശേരിയിലാണ് വി പി സത്യൻ സ്മാരകം എവിടെയാണ് തലശ്ശേരിയിൽ അപ്പോൾ മൂന്ന് പോയിന്റുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ് ലാപ്ടോപ്പ് ഏതാണ് കൊക്കോണിക്സ് കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ് ലാപ്ടോപ്പ് കൊക്കോണിക്സ് ദെൻ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ മന്ത്രിയെ നേരിട്ട് അറിയിക്കുന്നതിനുള്ള ഓൺലൈൻ പോർട്ടൽ റവന്യൂ മിത്രം അതേപോലെ വി പി സത്യൻ സ്മാരകം സ്ഥാപിതമായത് എവിടെയാണ് തലശ്ശേരിയിലാണ് വി പി സത്യൻ സ്മാരകം സ്ഥാപിതമായത് ദെൻ ഉറൂബ് മ്യൂസിയം ഉറൂബ് നമുക്കറിയാം പി സി കുട്ടികൃഷ്ണൻ ഉറൂബ് മ്യൂസിയം സ്ഥാപിതമായത് കോഴിക്കോടാണ് ആണ് അതേപോലെ കേരളത്തിൽ നവോത്ഥാന പഠന മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്താണ് സർക്കാരിൻ്റെ ബജറ്റിലുള്ള നേരത്തെ ബജറ്റിലുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു കേരളത്തിൽ നവോത്ഥാന പഠന മ്യൂസിയം എവിടെ സ്ഥാപിതമാകുന്നു തിരുവനന്തപുരം അതേപോലെ കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ടൂറിസം കേന്ദ്രം കുമരകം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധന നിലയിൽ വന്നിരുന്നു അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ടൂറിസം കേന്ദ്രം ഏതാണ് കുമരകം അപ്പോൾ ഒറോബ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ് കോഴിക്കോട് ഒറോബ് മ്യൂസിയം സ്ഥാപിതമായത് കോഴിക്കോട് കേരളത്തിൽ നവോത്ഥാന പഠന മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം കേരളത്തിൽ നവോത്ഥാന പഠന മ്യൂസിയം എവിടെ സ്ഥാപിതമാകുന്നു തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ടൂറിസം കേന്ദ്രം ഏതാണ് കുമരകം കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ടൂറിസം കേന്ദ്രം ഏതാണ് കുമരകം ദെൻ മറിയം ത്രേസിയെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിച്ചത് നമുക്കറിയാം കേരളത്തിൽ നിന്നും നാലാമതായി വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ടത് മറിയം ത്രേസിയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിമൂന്നിനാണ് മറിയം ത്രേസിയെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിച്ചത് അപ്പോൾ മറിയം ത്രേസിയെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിച്ച ഏത് വർഷമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിമൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിമൂന്ന് നെക്സ്റ്റ് കേരള ബാങ്കിന്റെ രൂപീകരണത്തെക്കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റി എം എസ് ശ്രീറാം കമ്മിറ്റി കേരള ബാങ്കിന്റെ രൂപീകരണത്തെ കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റിയാണ് ഏത് എം എസ് ശ്രീറാം കമ്മിറ്റി മറിയൻ ത്രേസി ഫ്രാൻസിസ് മാർ പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു ഏതു വർഷം രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിമൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിമൂന്ന് അതുപോലെ കേരള ബാങ്ക് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി ഒൻപതിന് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി ഒൻപതിന് കേരളത്തിലെ പതിമൂന്ന് ജില്ലാ സഹകരണ ബാങ്കുകൾ ദാറ്റ് ഈസ് മലപ്പുറം ജില്ല ഒഴികെയുള്ള പതിമൂന്ന് ജില്ലാ സഹകരണ ബാങ്കും തിരുവനന്തപുരത്തെ സംസ്ഥാന സഹകരണ ബാങ്കും ഏകീകരിച്ച് കേരള ബാങ്ക് എന്നൊരു ബാങ്ക് തിരുവനന്തപുരത്ത് നിലയിൽ വന്നു ആ കേരള ബാങ്കിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പഠിച്ച കമ്മിറ്റിയുടെ തലവനായിരുന്നു എം എസ് ശ്രീറാം കമ്മിറ്റി അതേപോലെ കേരളത്തിലെ ആദ്യത്തെ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡ് കേരളത്തിലെ ആദ്യത്തെ വിള ഇൻഷുറൻസ് ജില്ല എന്ന് ചോദിച്ചാൽ കാസർഗോഡാണ് അപ്പോൾ ഇവിടെ ഈ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറിയൻ ത്രേസിയെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിമൂന്നാണ് അതേപോലെ കേരള ബാങ്കിന്റെ രൂപീകരണത്തെക്കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റി എന്ന് ചോദിച്ചാൽ എം എസ് ശ്രീറാം കമ്മിറ്റിയാണ് കേരള ബാങ്കിന്റെ രൂപീകരണത്തെക്കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റി ഏതാണ് എം എസ് ശ്രീറാം കമ്മിറ്റി കേരളത്തിലെ ആദ്യത്തെ വിള ഇൻഷുറൻസ് ജില്ല ഏതാണ് കാസർഗോഡാണ് കേരളത്തിലെ ആദ്യത്തെ വിള ഇൻഷുറൻസ് ജില്ല ദെൻ ആറ്റിങ്ങൽ കലാപത്തിൻ്റെ മുന്നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് പൈതൃക സ്മാരകം സ്ഥാപിതമാകുന്നത് നെടുമങ്ങാട് കോയിക്കൽ കൊട്ടാരത്തിലാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലായിരുന്നു ആറ്റിങ്ങൽ കലാപം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പത്താകുമ്പോൾ അതിന് മുപ്പത് മുന്നൂറ് സോറി മുന്നൂറ് വർഷങ്ങളാവുകയാണ് അപ്പോൾ ഈ ആറ്റിങ്ങൽ കലാപത്തിന്റെ മുന്നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പൈതൃക സ്മാരകം സ്ഥാപിതമാകുന്നത് ഇവിടെയാണ് കോയിക്കൽ കൊട്ടാരത്തിലാണ് ദൻ അടുത്തിടെ അന്തരിച്ച മുൻ കേരള ഗവർണർ ആയിരുന്ന വ്യക്തി എച്ച് ആർ ഭരത്വാസ് അടുത്തിടെ അന്തരിച്ച മുൻ കേരള ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ആര് എച്ച് ആർ ഭരത്വാസ് ദെൻ രണ്ടായിരത്തി ഇരുപതിൽ ഐ സി സിയുടെ ഇൻ്റർനാഷണൽ അമ്പയറിംഗ് എലൈറ്റ് പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി കെ എൻ അനന്തപത്മനാഭൻ രണ്ടായിരത്തി ഇരുപതിൽ ഐ സി സിയുടെ ഇന്റർനാഷണൽ അമ്പയറിംഗ് എലൈറ്റ് പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ് കെ എൻ അനന്ത പത്മനാഭൻ അപ്പോൾ മൂന്ന് പോയിന്റുകൾ ശ്രദ്ധിക്കുക ആറ്റിങ്ങൽ കലാപത്തിന്റെ മുന്നൂറാം വാർഷത്തോടനുബന്ധിച്ച് പൈതൃക സ്മാരകം എവിടെ സ്ഥാപിതമാകുന്നു കോയിക്കൽ കൊട്ടാരം അടുത്തിടെ അന്തരിച്ച മുൻ കേരള ഗവർണർ ആയിരുന്ന വ്യക്തി എച്ച് ആർ ഭരദ്വാജ് രണ്ടായിരത്തി ഇരുപതിൽ ഐ സി സിയുടെ ഇന്റർനാഷണൽ അമ്പയറിംഗ് എലൈറ്റ് പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി കെ എൻ അനന്ത പത്മനാഭൻ അപ്പോൾ കെഡഫേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുപ്പത് പോയിൻസ് സ്പെഷ്യലി കേരളത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ആണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഈ പോയിന്റുകൾ കൃത്യമായി പഠിക്കുക കറണ്ട് അഫേഴ്സിലെ ബാക്കി നാല് പാർട്ടുകൾ മിസ്സായാലുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി പഠിക്കുക അതേപോലെ കറണ്ട് അഫെയേഴ്സ് ക്ലാസുകളുടെ പി നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്